സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം കരിപ്പൂരിൽ നടന്നത്. കോവിഡിനെയും പേമാരിയെയും തെല്ലും കൂസാതെ കൊണ്ടോട്ടിക്കാർ നടത്തിയ ഇടപെടലാണ് വിമാനാപകടത്തിന്റെ ആഘാതം കുറച്ചത്. ഈ പ്രവർത്തനത്തെ മുഖ്യമന്ത്രിയും അഭിനന്ദിച്ചു. കോവിഡ് വ്യാപനം ആശങ്ക ഉയർത്തുന്നതിനാൽ നാളുകളായി അടച്ചിരിക്കുകയാണ് കൊണ്ടോട്ടിയും പരിസര പ്രദേശങ്ങളും. അത്യാവശ്യത്തിനല്ലാതെ ആരും പുറത്തിറങ്ങാറില്ല. പകലന്തിയോളം തുള്ളിമുറിയാതെ പെയ്യുന്ന മഴയും രാത്രി 8:30 കരിപ്പൂരിൽ വിമാനാപകടമുണ്ടായിട്ടുണ്ടെന്ന സന്ദേശങ്ങൾ വാട്സാപ്പുകളിൽ പരന്നു. സംഭവസ്ഥലത്തേക്ക് നാട്ടുകാർ കുതിച്ചെത്തി. സഹജീവിയുടെ കരുതലിൽ കോവിഡ് ഭീതിയും കനത്ത മഴയും തടസ്സമായില്ല. ജീവന്റെ വിലയുള്ള സമയം ലാഭിക്കാനുള്ള വ്യഗ്രത മാത്രം. ഏത് നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാവുന്ന വിമാനാവശിഷ്ടങ്ങൾക്കകത്ത് കയറിയ അവർ പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് ആദ്യം നെഞ്ചോട് ചേർത്തത്. ഒപ്പം പൈലറ്റ് DV സാഠ്യെ അടക്കമുള്ളവരെയും പുറത്തെത്തിച്ചു. ഇതിനിടെ മറുസംഘം സ്വന്തം വാഹനങ്ങളിൽ വിലപ്പെട്ട ജീവനുകളുമായി ശരവേഗത്തിൽ ആശുപത്രികളിലേക്ക്. വഴിമധ്യേ DV സാഠ്യയുടെ ചലനം നിലച്ചത് അവരെ നൊമ്പരപ്പെടുത്തി. പൈലറ്റ് അടക്കം വെച്ചാൽ ഞാൻ കാണുന്ന സമയത്ത് ഈ കോക്പിറ്റിനകത്ത് രണ്ട് പൈലറ്റുമാർ വളരെ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. 1.5 മണിക്കൂറിനുള്ളിൽ വിമാനത്തിലുണ്ടായിരുന്ന 190 പേരെയും ആശുപത്രികളിലെത്തിച്ചു. ദുരന്തത്തിന്റെ ആഴം കുറച്ചത് നാട്ടുകാരുടെ നല്ല മനസ്സാണെന്ന ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ ഒരു നാടിന്റെ നന്മയെ അടിവരയിടുന്നു. വിമാന അപകടം സംഭവിച്ചപ്പോൾ തന്നെ സമീപം താമസിക്കുന്ന പൊതുജനങ്ങൾ, പൊതുപ്രവർത്തകർ ഇവരെല്ലാം സ്തുത്യർഹമായ ഇടപെടലാണ് നടത്തിയത്. രക്ഷാപ്രവർത്തനം അത്ഭുതകരമായ വേഗത്തിലാണ് പൂർത്തിയാക്കിയത്. ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം ഏർപ്പെട്ട എല്ലാവരെയും ഹാർദ്ദമായി അഭിനന്ദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഈ അഭിനന്ദനം സഹജീവി സ്നേഹം കൊണ്ട് മലയാളികളുടെ ഖൽബ് നിറച്ച കൊണ്ടൂട്ടിക്കാർക്കുള്ള നന്ദി വാക്കുകളാണ്. ദുരന്തമുഖത്ത് ഒരു നാട് തീർത്ത വലിയ മാതൃകയ്ക്കുള്ള നന്ദി വാക്കുകൾ. റിസർച്ച് ഡെസ്ക്, 24.